ാണ് ഓൾ ടിക്കറ്റ് ഉണ്ടാവുക. അതിലെ നാല് എക്സാമുകളാണ് നമ്മളിപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ സ്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് നോക്കുക, മിനിമം ആ ആറ് സബ്ജക്ട് നിങ്ങളുടെ ആ ഒരു സ്ലിപ്പിൽ ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അടുത്തൊരു കേസ് ഇനി നിങ്ങൾക്ക് വരാനുള്ളത് ഹോൾ ടിക്കറ്റ് ആണ്. ഹോൾ ടിക്കറ്റിന്റെ കേസ് ഇതുവരെ നമുക്ക് റിലീസ് ആയിട്ടില്ല. അതൊന്നെങ്കിൽ നമുക്ക് ഇവിടെ കോളേജിൽ വന്നിട്ട് അത് നിങ്ങളെ അറിയിച്ച് നിങ്ങൾ കളക്ട് ചെയ്യുന്ന രീതിയിലാവാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് HOD അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിനിൽ തന്നെ, നിങ്ങൾ PSBT ലോഗിൻ ചെയ്ത ആ ഒരു ലോഗിനിൽ തന്നെ അത് വരും. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിൽ നിങ്ങൾ സൈൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവും. അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ആറ് സബ്ജക്റ്റുകൾ നിങ്ങൾ എഴുതാനുള്ള ആ ആറ് സബ്ജക്റ്റുകൾ അതിലുണ്ട് എന്ന് ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോ അതിലുണ്ടെന്നും നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങളുടെ തന്നെ ഫോട്ടോ ആണെന്നും അത് അതിൽ കറക്റ്റ് ആയിട്ട് ഉണ്ട് എന്നും നിങ്ങളൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അതിന്റെ കാര്യം ഹോൾ ടിക്കറ്റ് എപ്പോൾ വരും, ഏത് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു കേസ് എക്സാം സെന്റർ. നമുക്ക് എക്സാം സെന്റർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇത്തവണ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ അല്ല, കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത്, കഴിഞ്ഞ ജൂണിൽ നടന്ന എക്സാമിന് ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ദൂര സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോളിടെക്നിക് ഏതാണോ ആ പോളിടെക്നിക് തന്നെ നിങ്ങൾക്ക് സെന്റർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇപ്പം നിലവിലുണ്ട്. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും, അതെനിക്ക് ഉറപ്പില്ല, ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോളി അല്ല സെലക്ട് ചെയ്ത് ദൂരമുള്ള, അപ്പൊ കാരണം നിങ്ങളിപ്പോ കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ വെസ്റ്റിൽ പോളിടെക്നിക് ആയിരിക്കും നിങ്ങൾക്ക് അടുത്തുണ്ടാവുക. അപ്പൊ നിങ്ങൾ അറിയാതെ MD തന്നെ അടിച്ച് ഇങ്ങോട്ട് വരുന്ന കുട്ടികളാണ് നിങ്ങൾക്ക്, അഥവാ വെസ്റ്റിയിൽ വേണം, അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നെ വിളിക്കുക. എനിക്ക് ഉറപ്പില്ല, 50-50 ആണ്. ചിലപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെന്റർ മാറ്റി നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പോളിടെക്നിക്കിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക. കാരണം എക്സാം ആണ്, മാത്രമല്ല കോവിഡും ആണ്. നമുക്ക് ഒരു കാരണവശാലും കോവിഡ് കാരണത്താൽ എക്സാം നഷ്ടപ്പെട്ടുകൂടാ. അപ്പം തൊട്ടടുത്ത് എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ആ രീതിയിൽ സെന്റർ ചേഞ്ച് ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അത് ആവശ്യമില്ലാതെ സെന്റർ ചേഞ്ച് എന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് ഈ രീതിയിൽ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ മീറ്റിംഗിന് ശേഷം നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക. അങ്ങനെയാണ് നമുക്ക് ഉറപ്പില്ല, ചിലപ്പം നമുക്ക് അത് സെന്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോപ്പി, നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവും. അതിനേക്കാളും നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ ഒരു ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് നിന്നാണ് ഇത് സോർട്ട് ചെയ്ത് നിന്നാലും അതൊന്ന് കറക്റ്റ് നോക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ രണ്ട് സ്ലോട്ടുകളായിട്ടുണ്ട്. അതായത് ഫോർനൂണും ആഫ്റ്റർനൂണും ആയിട്ട് രണ്ട് സ്ലോട്ടുകൾ എല്ലാ ദിവസവും എക്സാമുകൾ ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് ചില ബ്രാഞ്ചുകളാണ് രാവിലെ, ചില ബ്രാഞ്ചുകൾ ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പൊ ആ ടൈം ടേബിൾ നിങ്ങൾ കറക്റ്റ് നോക്കുക. അപ്പൊ ഏതൊക്കെ ബ്രാഞ്ചുകൾക്കാണ് രാവിലത്തെ എക്സാം, ഏതൊക്കെ ടൈമിന്റെ ഏതൊക്കെ ബ്രാഞ്ചുകൾക്കാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം, ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്ട് ഏതാണ് സബ്ജക്ട് എന്ന കാര്യവും നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. ഏതൊക്കെ ദിവസം ഏത് സബ്ജക്റ്റുകൾ ഉണ്ട്. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 1:10 മുതൽ 12:30 വരെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് 2 മുതൽ 4:30 വരെയാണ് എക്സാം ഉള്ളത്. ആ ഒരു ടൈം കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ 10 മണിക്ക് എത്തിയാൽ പോലെ അതിന്റെ മിനിമം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കോളേജിൽ എത്താൻ വേണ്ടി ശ്രമിക്കണം. 9:30 രാവിലത്തെ കേസ് കുട്ടികളാണെങ്കിൽ 9:30 എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലാസിന്റെ ഉള്ളിൽ കയറുന്ന ഒരു അവസ്ഥ ആയിരിക്കണം. ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി എക്സാം ഡേ, ഒരു എക്സാമിന്റെ ദിവസം ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, മെയിൻ ആയിട്ട് എക്സാം ആണെങ്കിലും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ 100% പാലിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കോളേജിലേക്ക് വരുന്നതും ഒക്കെ. ആ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അതില് ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട നിങ്ങളെ മാസ്ക്, മുമ്പൊക്കെ ഒരു മാസ്ക് മതിയായിരുന്നു, നിങ്ങൾക്കറിയാം. ഇപ്പൊ ഡബിൾ മാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡബിൾ മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് വരാൻ, അല്ലെ എക്സാം സെന്ററിലേക്ക് വരാൻ, ഏത് എക്സാം സെന്റർ ആണെങ്കിൽ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, ജസ്റ്റ് ഒരു കോള് വന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം എക്സ്ട്രാ ഒരു 1-2 മാസ്കുകൾ കൂടി നിങ്ങൾ ബാഗിൽ കരുതുക, നിർബന്ധമായിട്ടും കരുതിയിരിക്കുക. കാരണം ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് മോശമാണ്. നമുക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് വരാതെ ശ്രദ്ധിക്കുക. അപ്പം ഡബിൾ മാസ്ക് ഉപയോഗിക്കുക, എക്സ്ട്രാ മാസ്കുകളും കയ്യിൽ കരുതുക, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാനിറ്റൈസർ കയ്യിൽ വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ കരുതണം. എക്സാമിന് ഏതാണ്ട് രാവിലത്തെ സ്ലോട്ടിലുള്ളവരാണെങ്കിൽ മിനിമം 9:30 കോളേജിലെത്തുക, ഉച്ചയ്ക്ക് ശേഷമുള്ളവരാണെങ്കിൽ 1:30 കോളേജിലെത്താൻ വേണ്ടി ശ്രമിക്കുക. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ
കോളേജിൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും കൈ കഴുകാനുള്ള ഒരു സൗകര്യം തീർച്ചയായും കോളേജിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. അത് ഉപയോഗപ്പെടുത്തുക, ഹാൻഡ് വാഷ് ചെയ്യുക. എൻട്രി എക്സിറ്റ് സെപ്പറേറ്റ് പോയിന്റുകൾ ഉണ്ടാവും, അത് കറക്റ്റ് ആയി നോക്കുക. അതായത് ഒരു വഴിക്കാണ് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറാൻ വേണ്ടി പറ്റുക, മറ്റൊരു വഴി ഉണ്ടാവും, അതിലാണ് എന്ത് നമ്മൾ കോളേജ് വിട്ട് തിരിച്ചു പോകേണ്ട. അപ്പൊ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ തീർച്ചയായും ഒരു തെർമൽ സ്കാനിങ്ങിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും, ഏത് കോളേജിലാണെങ്കിലും അത് ഉപയോഗപ്പെടുത്തുക. ഒരു കാരണവശാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ എത്തുക. 10 മണിക്ക് ഓടിക്കാതെ നേരെ എക്സാം ഹാളിലേക്ക് കയറുന്ന ഒരു അവസ്ഥ ചെയ്യരുത്. നേരെ എന്തെങ്കിലും തെർമൽ സ്കാനിങ് പോയിട്ട് അത് ഉപയോഗപ്പെടുത്തിയതിന് ശേഷം മാത്രമേ പോകാവൂ. നോട്ടീസ് ബോർഡ് കാണിച്ചിട്ടുണ്ടാവും, ഒന്നിലധികം സ്ഥലങ്ങളിലായിട്ട് നോട്ടീസ് ബോർഡ് ഉണ്ടാവും. കാരണം ഒരിക്കലും ഒരു കൂട്ടം കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. തിരക്കുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്തിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, നോട്ടീസ് ബോർഡ് ശ്രദ്ധിക്കുക. നോട്ടീസ് ബോർഡിൽ നിങ്ങളുടെ ഏത് റൂമിലാണ് എന്ന്, നമുക്ക് മെയിനായിട്ട് നമ്മുടെ മെയിൻ ബ്ലോക്ക് തന്നെയാണുള്ളത്, ഡ്രോയിങ് ഹാൾ മാത്രമാണ് പുറത്തുള്ളത്. എന്നാലും കൂടുതലായിട്ട് നമ്മുടെ ഹാളുകൾ മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അപ്പം നോട്ടീസ് ബോർഡ് നോക്കിയിട്ട് ഏത് റൂം നമ്പർ, ഏത് റൂമിലാണ് നിങ്ങളുടെ ഇരിക്കേണ്ടതെന്ന്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ചാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ വരും. നിങ്ങൾ ചിലപ്പോൾ അത് കാണാതെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വന്ന PRN നമ്പർ, അതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അത് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. ആ നമ്പർ ആണ് നോട്ടീസ് ബോർഡ് കാണിക്കുക. അത് ഏത് ക്ലാസ് റൂമിലാണ് എന്ന് ഉണ്ടാവും. അത് രീതിയിൽ നോക്കിയിട്ട് ഏത് ക്ലാസ് റൂം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നേരെ ക്ലാസ് റൂമിലേക്ക് പോവാം. കാരണം കുറെ കാലത്തിന് ശേഷം നിങ്ങൾ കുറെ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടാണ്, ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു ഫ്രണ്ടിന് ചിലപ്പോൾ റൂം നമ്പർ 1 ആണ്, തനിക്ക് റൂം നമ്പർ 2 ആണ്. അപ്പൊ ഒന്ന് പോയിട്ട് അവനോട് ഒരു കഥ പറഞ്ഞ് 2 ലേക്ക് പോവാം. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒരു കാരണവശാലും ഒരു ക്യാമ്പസിൽ വെച്ച് നിങ്ങൾ ചെയ്യരുത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾക്ക് ഏത് ക്ലാസ് റൂമാണോ അലോട്ട് ചെയ്ത് നേരെ അവിടേക്ക് മാത്രമായിട്ട് പോവാ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് 9:30, അതായത് എക്സാം തുടങ്ങാൻ 15 മിനിറ്റ് ഉള്ള സമയത്ത് ടീച്ചർ എന്തായാലും ക്ലാസിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ അപ്പോഴത്തേക്കും അവിടെ നിങ്ങളും എത്തിയിട്ടുണ്ടാവും. നോട്ടീസ് ഒക്കെ നോക്കിയിട്ട് ടീച്ചർ വന്നിട്ട് മാത്രമാണ് എന്ത് ക്ലാസ് റൂം തുറക്കുള്ളൂ. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലാസ് റൂമിന്റെ മുമ്പിലും തീർച്ചയായും സാനിറ്റൈസർ വെച്ചിട്ടുണ്ടാവും, അത് ഉപയോഗപ്പെടുത്താം. ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, നിങ്ങൾ ആ ക്ലാസ്സിലെ ഏത് ബെഞ്ചിലാണ് അല്ലെ ഏത് സീറ്റ് നമ്പറിലാണ് പോയിരിക്കേണ്ടതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും വ്യക്തമായി പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ വേണ്ടി വരികയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ക്ലാസ് റൂമിന്റെ ഡോറിന്റെ മുകളിൽ നിങ്ങൾ ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടത് എന്ന് കാണിച്ചിട്ടുണ്ടാവും. A1, A2, A3 എന്നുള്ള രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏത് സീറ്റിലാണ് നോക്കിയിട്ട് ആ സീറ്റിൽ പോയിട്ട് ഇരിക്കുക. നേരെ ആ സീറ്റിലേക്ക് പോവുക. ആ സീറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് സാനിറ്റൈസർ അവിടെ വെച്ചിട്ടുണ്ടാവും, അത് ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല ടീച്ചർ എന്ത് ചെയ്യും, നിങ്ങൾ എഴുതാനുള്ള ഒരു ആൻസർ ബുക്കിലെറ്റും നിങ്ങൾക്ക് തരും. അപ്പം അത് ഫില്ല് ചെയ്യാൻ നമുക്ക്, ഞാൻ ഇന്നിപ്പോ ഇവിടെ കാണിക്കും, അത് ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഒരു 15 മിനിറ്റ്, എക്സാം തുടങ്ങുന്നതിന് മുമ്പുള്ള 15 മിനിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് 9:30 അല്ലെ 1:30 തന്നെ ക്ലാസ്സിൽ എത്താൻ വേണ്ടി പറയുന്നത്. അപ്പൊ ബുക്ക്ലെറ്റ് ടീച്ചർ തരും, അത് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞ ആ ഒരു സീറ്റിലേക്ക് പോയിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്യേണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അവിടെ തന്നിട്ടുണ്ടാവും. പിന്നെ എന്താണ്, ആൻസർ ബുക്കും നിങ്ങൾക്ക് തരും. ആ രീതിയിൽ നിങ്ങൾ അവിടേക്ക് പോയിട്ട് അത് ഫില്ല് ചെയ്യാം. പിന്നെ എക്സാം ഹാളിലാണ് നിങ്ങൾ എത്തിയത്, എക്സാം എഴുതി തുടങ്ങാണ്. എക്സാം എഴുതേണ്ടത് എങ്ങനെയെന്നൊന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട. നിങ്ങൾ വളരെ ശ്രദ്ധയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാതെ ആ രീതിയിൽ നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതിയിരിക്കണം. എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് ഒന്ന് നിങ്ങളുടെ സീറ്റിൽ മാത്രം ഇരിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, ഇനി നിർബന്ധമായിട്ടും ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, മറന്നു പോകരുത്. ID കാർഡ് നിങ്ങളുടെ കയ്യിലാണ്, കോളേജ് ID. നിങ്ങൾക്ക് ഇപ്പോൾ കോളേജ് ID കിട്ടിയിട്ടില്ല, അല്ലാത്ത പക്ഷം നിങ്ങളെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ID, ആധാർ കാർഡ് ആവാം, വേറെ ഇലക്ഷൻ ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, എന്തോ ആവാം, ഏതാണോ ID കാർഡ്, ആ ID കാർഡ് കയ്യിൽ കരുതിയിരിക്കണം. നിങ്ങളെ സംബന്ധിച്ച് യൂണിഫോമും പെർഫെക്റ്റ് ആയിട്ടില്ല, ചില ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം യൂണിഫോം ഉള്ളവരത് ഇട്, അല്ലാത്ത രീതിയിൽ വരിക. പെന്ന്, പെൻസില്, സ്കെയില്, കാൽക്കുലേറ്റർ, അങ്ങനത്തെ നിങ്ങൾക്ക് എഴുതാൻ ആവശ്യമായിട്ടുള്ള, ഉപയോഗിക്കാൻ ആവശ്യമുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൊണ്ടുവരിക. കാൽക്കുലേറ്റർ, മാത്സിനൊക്കെ കാൽക്കുലേറ്റർ, ഫിസിക്സിനൊക്കെ വേണ്ടി വരും. അതിൽ ശ്രദ്ധിക്കേണ്ടത് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ, പക്ഷേ അതിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് അതിൽ കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, അതിൽ 100 MS താഴെയുള്ള കാൽക്കുലേറ്റർ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. 100 MS താഴെയുള്ള കാൽക്കുലേറ്റർ നിങ്ങൾ ഉപയോഗിക്കാം. അല്ലാത്ത കാൽക്കുലേറ്റർ ആണെങ്കിൽ അത് അലോഡ് ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവിടെ സ്റ്റാഫിന്റെ കയ്യിൽ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, കാൽക്കുലേറ്റർ ഇല്ലാതെ എക്സാം എഴുതേണ്ടി വരും. അപ്പൊ 100 MS ES അല്ല, 100 MS താഴെയുള്ള കാൽക്കുലേറ്ററെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുടിവെള്ളവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ബോട്ടിൽ സ്വയം വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുത്. കഴിയുന്നത് ഇവിടുന്ന് കുടിക്കുന്നത്, കോളേജിൽ വെള്ളം ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും, പക്ഷേ അത് ഉപയോഗിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ തന്നെ ഒരു ബോട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിർബന്ധമാണ്, ആൺകുട്ടികളാണ് വയ്യ മോശമാണെന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ തന്നെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു കാര്യവും
വെള്ളം എന്ന് മാത്രമല്ല, പെന്നായാലും പെൻസിൽ ആയാലും കാൽക്കുലേറ്റർ ആയാലും ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിംഗ് അനുവദിക്കില്ല. ഒരു കാരണവശാലും അനുവദിക്കില്ല, ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിംഗ് അനുവദിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ തന്നെ കൊണ്ടുവരാം. 10 മണി അല്ല 2 മണി എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലടിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ സൈൻ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അത് രണ്ടും നിങ്ങൾ ഉടനെ അവിടെ തന്നെ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, എക്സാം തുടങ്ങി 10 മണിക്ക് തുടങ്ങി, അരമണിക്കൂർ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് എത്തുന്ന ഒരു കുട്ടിയെ യാതൊരു കാരണവശാലും എക്സാം ഹോളിലേക്ക് എൻ്റർ ചെയ്യില്ല. 10:30 അല്ലെ 2:30 ഒരാൾ കോളേജിലേക്ക് വരുന്നതെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളെ എക്സാം ഹോളിലേക്ക് എൻ്റർ ചെയ്യില്ല. നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും വൈകരുത്. ഓക്കെ, പിന്നെ എക്സാം കഴിയാതെ ഞാൻ എഴുതി കഴിഞ്ഞു ഇനി ഞാൻ പോട്ടെ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. എക്സാമിന്റെ ടൈം 2.5 മണിക്കൂറാണ് എക്സാം ഉള്ളത്, അതിന്റെ സമയം കഴിയാതെ, അതായത് 12:30 അല്ലെ 4:30 ആ ഒരു സമയം ആവാതെ യാതൊരു കാരണവശാലും നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് ഇറക്കുകയില്ല. അപ്പം തീർച്ചയായും ആ ഒരു സമയം വരെ അവിടെ ഉണ്ടാവണം. ഏതാണ്ട് 12 മണി അല്ലെ 4 മണി എക്സാം കഴിയാൻ 15 മിനിറ്റ് ഉള്ള സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ആൻസർ ഷീറ്റിലെ ഡാറ്റ പെർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറയും. ആ സമയത്ത് മാത്രം കട്ട് ചെയ്യുക. അത് ഏത് രീതി കട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് ഏതാണ്ട് എക്സാം കഴിയാൻ 15 മിനിറ്റ് ഉള്ള സമയത്താണ്, ഞാൻ വീണ്ടും പറയാം. ഓക്കെ, പിന്നെന്താണ്, രണ്ടും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം അവിടെ രണ്ട് ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങളെ ടീച്ചർ വിളിക്കുന്നതിനനുസരിച്ച് എക്സാം ബെല്ലടി കഴിഞ്ഞ് ബെല്ലടിക്കുന്നതോടെ എല്ലാവരോട് എണീക്കരുത്, ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നിട്ട് ആ ഒരു ബോക്സിൽ നിക്ഷേപിച്ചതിന് ശേഷം മാത്രം ഓരോരുത്തർ പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോയാൽ നിങ്ങൾ ഏത് വഴിക്കാണ് പോകേണ്ടത്, എക്സിറ്റ് വേ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു നിങ്ങൾ രാവിലെ കയറി വന്ന ആ ഒരു കൊണിപ്പടി കൂടിയായിരിക്കില്ല എക്സിറ്റ്, വേറെ വഴിക്കായിരിക്കും. ആ രീതിയിൽ എക്സിറ്റ് ഏത് വഴിക്കാണോ അത് ആരോ മാർക്ക് നോക്കിയിട്ട് ആ വഴിക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. അപ്പൊ ആ 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 4:30 ഉള്ളിൽ ഒരാളും തന്നെ ആ ക്യാമ്പസിൽ ഉണ്ടാവരുത്. നിങ്ങൾ ക്യാമ്പസ് വിട്ട് ഉടനെ പോകണം, ഒരു കാരണവശാലും കറങ്ങി നിൽക്കരുത്. കാരണം നിങ്ങളെ കുറ്റം പറയുകയല്ല, കാരണം നിങ്ങൾ കുറെ കാലത്തിന് ശേഷമാണ് എന്ത് കോളേജിലേക്ക് വന്നത്, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് വന്നത്, കാണുന്നതും ഒക്കെ ഉണ്ട്. അപ്പം കാണാനൊക്കെ തോന്നും, പക്ഷെ കഴിയുന്നതും ക്യാമ്പസിൽ നിൽക്കരുത്, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഒരു കാരണവശാലും ക്യാമ്പസിൽ കറങ്ങി തീരുന്ന നിൽക്കരുത്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോവിഡ് പോസിറ്റീവായ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സമയം നിങ്ങളെ അറിയിക്കും. ആ ഒരു സമയത്ത് എക്സാം എഴുതാനുള്ള ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് തരും എന്നാണ് അറിയിച്ചത്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും കോവിഡ് പോസിറ്റീവ്, ഇപ്പം നിലവിൽ കോവിഡ് പോസിറ്റീവ് ആണ് അല്ലെ, പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയാലും മിനിമം ഒരാഴ്ച നിൽക്കണം എന്നുള്ള കണ്ടിട്ടുള്ള അതിന്റെ ഇടയിലുള്ള ആളുകളാണെങ്കിൽ, പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്തുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടറെ വിളിച്ചറിയിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കണം, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് എന്താണെന്ന് ടീച്ചേഴ്സ് നിങ്ങളോട് പറയും, പറയുന്ന സമയം അതായത് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് പറയും. അപ്പം തീർച്ചയായിട്ടും കോവിഡ് പോസിറ്റീവായ കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടീച്ചേഴ്സിനെ വിവരം അറിയിക്കുക. അതുപോലെ തന്നെ ക്വാറന്റൈനിൽ നിൽക്കുന്ന കുട്ടികൾ, ഉദാഹരണം എന്തെങ്കിലും കോൺടാക്ട് വന്നു അല്ലെ വീട്ടിൽ ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് വന്ന ആരോ വീട്ടിലുണ്ട്, വിദേശത്ത് നിന്ന് വന്നവരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്യൂട്ടേഴ്സിനെ അറിയിച്ചിരിക്കണം. അതായത് കോവിഡ് നിങ്ങൾക്ക് ഇല്ല, പക്ഷെ നിങ്ങൾ ഒരു കോണ്ടാക്ട് വന്നതിന് ശേഷം നിങ്ങൾ ക്വാറന്റൈനിൽ നിൽക്കുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ടീച്ചേഴ്സിനെ അറിയിക്കുക. പിന്നെ വീട്ടിലിപ്പോ ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ഉടനെ തന്നെ കഴിയുന്നത് ഇന്നോ അല്ലെ നാളെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ക്വാറന്റൈൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്കിപ്പോ കോവിഡ് പോസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും, പക്ഷെ അത് നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് ടീച്ചറെ അറിയിച്ചിരിക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ എഴുതാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് പ്രത്യേക അറേഞ്ച്മെന്റ് വരെ ചെയ്യും. അങ്ങനെ എഴുതാൻ വരുന്നവർ മാസ്ക് മാത്രം ഇട്ടാൽ പോലെ ഒരു ഗ്ലൗസ് കൂടി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ, മനസ്സിലായിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഹലോ, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ? വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നത്, കാണുന്നുണ്ടോ? ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? അർജുൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് അത് ഷെയർ ചെയ്തത്. ഞാനിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന അക്കൗണ്ട് നല്ല ഷെയർ ചെയ്യുന്ന വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? കണ്ടോ? ആ ഓക്കെ, അത് വെച്ചാൽ നിങ്ങൾക്ക് തരാനിരിക്കുന്ന അല്ലെ നിങ്ങൾ എക്സാമിന് എഴുതേണ്ട ആൻസർ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ട് ഷീറ്റ് ആണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ ഉണ്ടാവുക. ഇതിന്റെ ബാക്കിലായിട്ട് ഏതാണ്ട് 22 പേജുകളായിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. ഈ ഒരു ബുക്ക്ലെറ്റിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എല്ലാരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ബുക്ക്ലെറ്റിലാണ് നിങ്ങളിത്. ഹലോ, എല്ലാരും മ്യൂട്ട് ചെയ്യാം കേട്ടോ.
ഞാനൊരു സ്ക്രീൻ ആ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇല്ല സാറേ, കാണുന്നില്ല. അതായത് ഞാനിപ്പോ സംസാരിക്കുന്ന ഈ ഒരു അക്കൗണ്ട് നല്ല ഷെയർ ചെയ്തത്, ഇത് പിൻ ചെയ്ത് വെച്ചവരുണ്ടെങ്കിൽ അൺപിൻ ചെയ്യാം. ഞാനിപ്പോ സംസാരിക്കുന്ന ഈ ഒരു അക്കൗണ്ട് പിൻ ചെയ്ത് വെച്ചവരുണ്ടെങ്കിൽ അത് അൺപിൻ ചെയ്യാം. വേറൊരു അക്കൗണ്ട് എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, കാണുന്നുണ്ടോ? ഓ സാർ കാണുന്നുണ്ട്. നീ കാണാത്തവരുണ്ടോ? ഞാനിപ്പോ സംസാരിക്കുന്ന അക്കൗണ്ട് നല്ല ഷെയർ ചെയ്യുന്നത് അർജുൻ എന്ന് പേരുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക, അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും. വന്നോ? കണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു അതൊരു ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ട് ഷീറ്റ് ആണ്. ആ ഒരു ബുക്ക്ലെറ്റ് 22 പേജുകൾ നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ടാവും. അതിലാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അതിൽ നിങ്ങൾ ആൻസർ എഴുതണം. ഒരു കാരണവശാലും നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന സാധനം ആ ഒരു ബുക്ക്ലെറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഴുതിയിട്ട് വെട്ടുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോൾ മാത്രമാണ് അതിൽ കൊള്ളാത്തൊരവസ്ഥ വരിക. അപ്പൊ ആ വെട്ടുന്ന സമ്പ്രദായമൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക, കറക്റ്റ് ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ ഒരു എൻഡിലെ ടോപ്പ് ഈ ഒരു കോണറിലായിട്ട് ഞാനൊരു മൗസിന്റെ കഴ്സർ വെച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു റെഡ് മാർക്കിലുള്ള ഒരു സ്റ്റിക്കർ അവിടെ ഉണ്ടാവും. ആ സ്റ്റിക്കർ അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ഉറപ്പിക്കും. ഒരു കാരണവശാലും അത് പിടിച്ച് പറിക്കുകയും ചെയ്യരുത്. ആ സ്റ്റിക്കർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആൻസർ ബുക്ക് വാല്യൂഡ് ആവുള്ളൂ. അപ്പൊ ആ സ്റ്റിക്കർ അവിടെ ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ നോക്കണം. അതിനുശേഷം ഇതിന്റെ സൈഡിൽ കൂടെ ഒരു നൂല് കൊണ്ട് ഒരു തയ്ച്ചു വെച്ച പോലെ ആയിരിക്കും, തുന്നി വെച്ചത് പോലെ ആയിരിക്കും ഉണ്ടാവുക. അതും പ്രോപ്പർ ആയിട്ട് അവിടെ ഉണ്ടോ നോക്കും. ഒരു കാരണവശാലും ആ നൂലൊന്നും പിടിച്ചു വലിക്കരുത്. ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു എക്സാം തുടങ്ങുന്നതിന്റെ 15 മിനിറ്റ് മുമ്പേ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത് ഫില്ല് ചെയ്യാൻ തെറ്റിക്കാതെ ഫില്ല് ചെയ്യണം. ഇത് തെറ്റിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റി തരില്ല, ഒരാൾക്ക് ഒന്ന് മാത്രമേ തരുള്ളൂ. ഇതിൽ രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കുറെ കള്ളികൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. ആ കള്ളികൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഒന്നും ചെയ്യരുത്. അത് വെച്ചാൽ നിങ്ങൾ വാല്യൂ ചെയ്യുമ്പം ഇതിൽ എഴുതിയ സാധനം മാർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് മുകളിലുള്ളത്. ടു ബി ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ താഴെ കുറച്ച് സാധനം ഉണ്ട്. ഇവിടെ നിങ്ങോട്ടുള്ള ടു ബി ഫിൽഡ് ബൈ കാൻഡിഡേറ്റ് എന്താണ്, അത് മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമുള്ളൂ. മേലോട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ട. അതിൽ ഓരോ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് തന്നെ എന്താണ് എക്സാമിനേഷന്റെ പേര്, ഏത് എക്സാമിനേഷൻ ആണ്. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൾ ടിക്കറ്റിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലുണ്ടാവും. അതിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് വരിക. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ്, അതാണ് നിങ്ങളുടെ എക്സാമിന്റെ പേര്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ടുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എന്നാണ് എക്സാമിനേഷന്റെ പേരുണ്ടാവുക. മന്ത്, ഇയർ, ആ രണ്ട് കാര്യങ്ങളും എഴുതണം. അത് ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ നവംബർ 2020. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്താൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിലുണ്ടാവും. അത് ആ ഒരു മന്തും ഇയറും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ ഇരിക്കൂള. അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് ജൂലൈ ആണ്, പക്ഷെ 2021. പക്ഷെ അതല്ല, നവംബർ 2020 എക്സാം ആണ് നമ്മളിപ്പോ എഴുതുന്നത്. അപ്പം അത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. പിന്നെ ഡേറ്റ് ഓഫ് എക്സാം, ഇന്നത്തെ എക്സാം, നിങ്ങളുടെ ആ എക്സാമിന്റെ ഡേറ്റ്, ടൈം ടേബിളിലെ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് എഴുതാം. ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ. പിന്നെ സബ്ജക്റ്റിന്റെ പേര്, സബ്ജക്റ്റിന്റെ പേര് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണ് ആ പേരാണ് എഴുതേണ്ടത്. കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നല്ല എഴുതേണ്ടത്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ 1 എന്നാണ് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര്. സബ്ജക്റ്റിന്റെ പേര് എന്താണ്? ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ 1, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1, അങ്ങനെയാണ് സബ്ജക്റ്റിന്റെ പേരുള്ള. അല്ലാണ്ട് മാത്സ് എന്നൊന്നും എഴുതി വെക്കരുത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് എഴുതിയാലും മതി. ഓക്കെ, അത്രയും കാര്യമാണ് ഫസ്റ്റ് തന്നെ എഴുതാനുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചൊരു കള്ളികൾ ഇവിടെ കാണാം. അതിലൊന്ന് ക്യൂ പി കോഡാണ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ്. അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ അതിലൊരു കോഡ് ഉണ്ടാവും ഏറ്റവും മുകളിലായിട്ട്. അത് നിങ്ങൾക്ക് ക്യൂ പി കോഡ് എന്ന സ്ഥലത്ത് എഴുതാം. പിന്നെ അടുത്തൊരു കളിയിൽ സ്കീം എന്നൊരു ഓപ്ഷൻ കാണാം. സ്കീം, സ്കീം എന്ന് പറഞ്ഞാൽ 2015 സ്കീമാണ് നിങ്ങളിപ്പോ പഠിക്കുന്നത്. 2015 റിവിഷൻ സ്കീമാണ് നിങ്ങളിപ്പോ എഴുതുന്നത് പഠിക്കുന്നത്. അപ്പൊ 2015 എന്ന് എഴുതിയാൽ മതി ഇവിടെ. പിന്നെ സബ്ജക്റ്റിന്റെ കോഡ് ഉണ്ട്, അതും ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ട്, ടീച്ചേഴ്സിനോട് ചോദിക്കാം, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട്. അത് ഇംഗ്ലീഷ്, ഞാൻ എക്സാമ്പിൾ പറയാം. ഇംഗ്ലീഷിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ 1001 ആണ്, 1001. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സബ്ജക്ട് കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാവുന്നതാണ്. അപ്പം കോഡ് കൺഫ്യൂഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കോട്ടെ. പിന്നെ പാർട്ട് നമ്പർ എന്നൊരു സാധനം ഉണ്ട്, അത് എല്ലാ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവണം നിർബന്ധമല്ല. പാർട്ട് നമ്പർ ഉള്ള പേപ്പർ ആണെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങളോട് പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. അല്ലെ, നിങ്ങൾ പാർട്ട് നമ്പറിൽ നിങ്ങൾ ഒന്നും എഴുതണ്ട. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ആ പാർട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ, കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിലുള്ളത്. ആ ബോക്സിൽ ആ 4 ഐറ്റവും നിങ്ങൾ ഫില്ല് ചെയ്യണം. അതിൽ പാർട്ട് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി.
ആ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ കുറച്ച് ബാർകോഡുകളൊക്കെ കാണുന്നുണ്ട്, ഒരിക്കലും അതിന്റെ ഇടയിലൊന്നും പെൻഡ് കൊണ്ടൊന്നും മാർക്ക് ചെയ്യരുത്, കാരണം ഈ ബാർകോഡ് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക ഈ ഒരു ബാർകോഡ് ഉപയോഗിച്ചിട്ടാണ്. യാതൊരു കാരണവശാലും ഇവിടെ മൂന്ന് സ്ഥലത്തുണ്ട്, ഇവിടെ മുകളിലുണ്ട് താഴെ രണ്ട് സ്ഥലത്തായിട്ട് ബാർകോഡ് ഉണ്ട്, അതിവിടെ ഒന്നും നിങ്ങൾ പെന്ന് കൊണ്ടൊന്നും ഒരു വര പോലും വരയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ താഴെയായിട്ട് വീണ്ടും എന്താണ് എക്സാമിനേഷൻ സെന്റർ എഴുതാൻ പറയുന്നുണ്ട്. സെന്റർ വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എം ഡിക്ക് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ എം ഡി പോളിടെക്നിക് കോളേജ് ഉള്ളിയേരി, അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും സെന്ററിന്റെ പേര്. നിങ്ങൾ ഏത് സെന്റർ ആണ് സെലക്ട് ചെയ്തതെന്ന് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. ആ ഹോൾ ടിക്കറ്റിലുള്ള ഉപയോഗിച്ചിട്ട് ആ നിങ്ങൾ ഉപയോഗിക്കും. ഇപ്പം നിങ്ങളിപ്പോ ആരെങ്കിലും ഒരാൾ വെസ്റ്റിയിലാണ് എക്സാം സെന്റർ സെലക്ട് ചെയ്തെങ്കിൽ വെസ്റ്റി പോയി എക്സാം എഴുതുന്ന കുട്ടിയാണെങ്കിൽ ആ കോളേജിന്റെ പേര് എഴുതാം. അപ്പൊ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിന്റെ പേര് ഇവിടെ എഴുതാം. അതിന്റെ തൊട്ട് താഴെ വീണ്ടും സബ്ജക്ട് എഴുതാനുള്ള ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ ഓൾറെഡി മുകളിൽ എഴുതിയതാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഏതാണ് സബ്ജക്ട്, അത് അതേ സബ്ജക്ട് വീണ്ടും താഴെയും എഴുതുക. പിന്നെ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ നമ്പർ എഴുതുക. രജിസ്റ്റർ നമ്പർ വെച്ചാൽ പി ആർ എൻ നമ്പർ ആണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. പിന്നെ ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ ആണ്, നിങ്ങളതല്ല, അത് ടീച്ചേഴ്സ് സൈൻ ചെയ്തോളും, നിങ്ങൾ എവിടെ ഒപ്പിടാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ് ഞാൻ ഇനി പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു ബബിള് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതാ ഈ ഒരു കാര്യം, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുക, ഇതൊരു കാരണവശാലും തെറ്റിക്കാനും പാടില്ല. നിങ്ങൾ ആരെങ്കിലും പി എസ് സി ഒക്കെ എഴുതിയവരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതാ ഈ ഒരു പാർട്ട് ശ്രദ്ധിക്കുക, ഈ ബബിളിംഗ് ചെയ്യേണ്ട കാര്യം. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ബബിളിംഗ് ചെയ്യാനുള്ളത്. ഒന്ന് പാർട്ട് നമ്പർ ആണ്, ഞാൻ പറഞ്ഞു പാർട്ട് നമ്പർ എല്ലാ ക്വസ്റ്റിനും എല്ലാ എക്സാമിനും ഉണ്ടാവണം നിർബന്ധമല്ല, നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവില്ല, ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പാർട്ട് നമ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എയോ ബിയോ ആയിരിക്കും, അങ്ങനെയാണ് എ എന്ന് ഇവിടെ എഴുതിന് ശേഷം ആ എ ബബിള് ചെയ്യുക. ബബിൾ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാലോ പെന്ന് കൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, അതായത് ഷെയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ബബിള് ചെയ്യേണ്ടത്. പാർട്ട് നമ്പർ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമല്ല, അങ്ങനെയാണ് ഇവിടെ ഒന്നും ചെയ്യേണ്ട. പിന്നെ അടുത്തൊരു കേസ് സബ്ജക്ട് കോഡ്, സബ്ജക്റ്റിന്റെ കോഡ്. ഉദാഹരണം ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്തതെങ്കിൽ അതിന്റെ കോഡ് 1001 എന്നാണ് വരിക, 1001 അതാണ് സബ്ജക്ട് കോഡ് വരിക. കൺഫ്യൂഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾ 1001 എന്ന് മുകളിലത്തെ ആ കള്ളികളിൽ എഴുതുക. അതിനുശേഷം അതേ നമ്പർ താഴെയുള്ള ഈ ഒരു 10 നമ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം ബബിൾ ചെയ്യുക. അവിടെ പല കുട്ടികളും ശ്രദ്ധിക്കും, തെറ്റിക്കും, കാരണം വണ്ണും ബബിൾ ചെയ്യും അതേ ലെയറിൽ തന്നെ പോയിട്ട് സീറോയും ബബിൾ ചെയ്യും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒന്നാമത്തേൽ നിങ്ങൾ 1 എഴുതിയാൽ അതിന്റെ നേരെ താഴെയിൽ 1 മാത്രമേ ബബിൾ ചെയ്യാവൂ. ഇവിടെ 0 ആണെങ്കിൽ 0 ബബിൾ ചെയ്യാം, ഇവിടെ 0 ആണെങ്കിൽ അതിന്റെ നേരെ താഴെ പോയി 0 ബബിൾ ചെയ്യാം, ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ നേരെ താഴെയുള്ള 1 ബബിൾ ചെയ്യാം. സോറി, അതിന് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇവിടെ 1001 എന്ന് എഴുതുക. അതിനുശേഷം ഈ ഒരു കള്ളിയുടെ നേരെ താഴെയുള്ള ഈ ഒരു റൗണ്ടുകൾ ഏതാണ് 1 എന്ന് എന്ത് ചെയ്യുക, ഒന്നുകിൽ പെന്ന് കൊണ്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് വെക്കുക, ജസ്റ്റ് ഒരു കുത്തിട്ട് വെക്കുക, അതല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒരു ടിക്ക് ഇടുക. ആ രീതിയിൽ ആദ്യം പിന്നെ എന്ത് ചെയ്യുക, 0 എടുത്തിട്ട് 0 ജസ്റ്റ് ഒരു ഡോട്ട് ഇടുക, വീണ്ടും 0 ഇവിടെ ഒരു ഡോട്ട് ഇടുക, പിന്നെ 1 ആണെങ്കിൽ ഇതിന് 1 ഡോട്ട് ഇടുക. ആ രീതിയിൽ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്യുക കറക്റ്റ് ആണോ എന്ന്. അതിനുശേഷം മാത്രം ബബിൾ ചെയ്യുക, ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും രജിസ്റ്റർ നമ്പർ, 8-അക്ക നമ്പർ ഇവിടെ ചെയ്യാനുണ്ട്. ആ 8-അക്ക നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ ഉണ്ടാവും, അല്ല ഹോൾ ടിക്കറ്റിൽ ഉണ്ട്. ആ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. എഴുതിയതിനു ശേഷം ആ ഓരോ നമ്പറിനും താഴെയായിട്ടുള്ള ഈ ഒരു 10-അക്ക നമ്പറിന് ഏതാണെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒരു കുത്തിട്ടിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, അത് ബബിൾ ചെയ്യുക. ഓക്കെ ആയതിനു ശേഷം മാത്രം ബബിൾ ചെയ്യുക. അപ്പൊ ആ രീതിയിൽ ഈ ഒരു പാർട്ട് നിങ്ങൾ ഇതിവിടെ ഇപ്പൊ നിങ്ങൾ അറിയാണ്ട് തെറ്റിപ്പോ, തെറ്റിപ്പോരുത്, തെറ്റിയാലും ടീച്ചറിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വെട്ടി എഴുതാം. എക്സാമിനേഷന്റെ സെന്ററിന്റെ പേര് തെറ്റിപ്പോയി, സബ്ജക്റ്റിന്റെ പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടി എഴുതാം. പക്ഷെ ഇവിടെ നമുക്ക് വെട്ടി എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഇത്രയാണ് നിങ്ങൾ ഫ്രണ്ട് ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു നമ്പർ കാണുന്നുണ്ടാവില്ല, GB5667, അതൊരു ഈ ഒരു ഷീറ്റിന്റെ നമ്പറാണ്, ഈ ഷീറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നമ്പറാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന ഓരോ ഷീറ്റിനും ഓരോരോ നമ്പറായിരിക്കും. ഈ ഒരു നമ്പർ നിങ്ങൾക്കൊരു ഒരു അറ്റൻഡൻസ് ഷീറ്റ് തരും, നിങ്ങൾ അതിൽ നിങ്ങളുടെ പേരിന് നേരെ നിങ്ങൾ സൈൻ ചെയ്യണം, അതിന്റെ നേരെ ഈ ഒരു നമ്പർ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ നമ്പർ നിങ്ങൾ തെറ്റാതെ എഴുതണം, ഈ ഒരു നമ്പർ നിങ്ങളുടെ പേരിന്റെ നേരെ എഴുതാനുള്ള ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് തരും, അവിടെ നിന്ന് നിങ്ങൾ അത് എഴുതുക. ഓക്കെ, അത്രയും കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഷീറ്റ് അതിൻ്റെ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാഫ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ, വരയ്ക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഗ്രാഫ് ഉപയോഗിക്കാം. തൊട്ടടുത്ത പേജ് മുതൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം, ഗ്രാഫ് ഷീറ്റ് മുതൽ എഴുതി തുടങ്ങരുതേ. ആദ്യത്തെ പേജിൽ തന്നെ ഒരു ഗ്രാഫ് ആയിരിക്കും ഉണ്ടാവും, ആ ഗ്രാഫിൽ എഴുതി തുടങ്ങരുത്. എന്തെങ്കിലും ഗ്രാഫ് വരയ്ക്കാനുണ്ടെങ്കിൽ മാത്രം എഴുതാം, വരയ്ക്കാം, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ആവശ്യം വരില്ല. അത് തൊട്ടടുത്ത ഷീറ്റ് മുതൽ നിങ്ങൾക്ക് എഴുതി 22 പേജുകളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു ഡാറ്റ പാർട്ട്, ഇതിൽ രണ്ട് പാർട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഈ ഒരു ബാർകോഡിന്റെ നടുവ് കൂടിയായിട്ട് ഇവിടെ നിങ്ങൾ ഒരു ഏരോ മാർക്ക്, ഒരു ലൈന് കാണുന്നുണ്ടാവും ഡാഷ് 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 ആയിട്ട്. ഈ ഒരു
ഈ ഒരു ബാർകോഡിന്റെ സെന്റർ കൂടെ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ കൂടെ നിങ്ങളുടെ ഡാറ്റ പാർട്ടും ആൻസർ ബുക്കും നിങ്ങൾ രണ്ടാക്കി മുറിക്കണം. ആ ഫ്രണ്ട് ഷീറ്റിലുള്ള ആ ഡാറ്റ പാർട്ട് നിങ്ങൾ മുറിക്കണം. അത് ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ്സിലുള്ള ആള് നിങ്ങളോട് പറയും. ആ രീതിയിൽ നിങ്ങൾ അത് മുറിക്കണം. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം സെന്ററിന് പോവാൻ. അതായത് 10 മണിക്ക് എക്സാം തുടങ്ങിയാൽ നിങ്ങൾ 12 മണി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തുടക്കത്തിൽ തന്നെ മുറിച്ചു വെക്കരുത്. എക്സാം കഴിയാറായി ടീച്ചർ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഡാറ്റ പാർട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളിലായിട്ട്, അതായത് ടീച്ചർ പറയുന്ന രണ്ട് ബോക്സുകളായിട്ട് തിരിച്ചേൽപ്പിച്ചിട്ടാണ് നിങ്ങൾ എക്സാം ഹാള് വിട്ടു പോവേണ്ടത്. അപ്പം ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും തെറ്റിപ്പോകുക, എന്തേലും സംശയം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം ഫില്ല് ചെയ്യാം. ആദ്യത്തെ എക്സാമിന് മാത്രമേ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ, പിന്നത്തെ എക്സാമിനൊന്നും യാതൊരു പ്രശ്നവും വരില്ല. ശ്രദ്ധിക്കാം. ഇത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളെ ഓൾ ടിക്കറ്റ് നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. ഈ രജിസ്റ്റർ നമ്പർ ചിലപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ നോക്കിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ കൂടി കാണിക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്നല്ല, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ ഇവിടെ ഒരു ബോക്സിൽ ഒരു നമ്പർ കാണുന്നുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ ക്യു പി കോഡ്. ആ ക്യു പി കോഡാണ് നമ്മൾ ആ ഷീറ്റിന്റെ ഫ്രണ്ടിൽ ക്യു പി കോഡ് എന്നുള്ള സ്ഥലത്ത് എഴുതേണ്ടത്. സബ്ജക്റ്റിന്റെ കോഡ് ഇതാ, ഏത് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിന്റെ 4 അക്ക കോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. സ്കീം അല്ലെ റിവിഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പം 2015 പേടിക്കണ്ട. ക്യു പി കോഡ് എന്ന് പറഞ്ഞത് ഇതാണ്. നിങ്ങളുടെ എക്സാമിനേഷന്റെ പേര് ഇതാണ്. ഇത് എത്രയും കാര്യം എഴുതിയാൽ മതി. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ്. സബ്ജക്റ്റിന്റെ പേര് ഇതാ ഇവിടെ ഉണ്ടാവും. സബ്ജക്റ്റിന്റെ പേര് ആ രീതിയിൽ എല്ലാ ഡീറ്റെയിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ക്വസ്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ആദ്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ കാണും. ക്വസ്റ്റിന്റെ മോഡലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലെ. 3 പാർട്ടുകളിലായിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിൽ എ പാർട്ട് എന്ന് നിങ്ങൾക്ക്, അതായത് ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് 100 മാർക്കിനല്ല 75 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 75 നിങ്ങൾ ഏതാണ്ട് 30 മാർക്ക് കിട്ടിയ മിനിമം മാർക്ക് 30 ആണ്. 30 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കുമെന്നാണ്, നിങ്ങൾക്ക് ഇന്റേണൽ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഒന്നാമത്തെ എ പാർട്ടിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ഇഷ്ടമുള്ള ഒരു 3 ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതേണ്ടത്. ബി പാർട്ടിൽ മൊത്തം 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. 4 ക്വസ്റ്റ്യൻ അത് അതിൽ കാണിക്കും ശരിക്കും എത്ര ആണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത് അവിടെ കാണിക്കും. അതിൽ നിന്നാൽ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. പിന്നെ സി പാർട്ട് ഉണ്ട്. സി പാർട്ട് വെച്ചാൽ എസ് എ. ഓരോ മൊഡ്യൂളിന്നും ഒന്നാമത്തെ മൊഡ്യൂളിന്ന് യൂണിറ്റ് 1 നിങ്ങൾക്ക് എത്ര ഉണ്ടാവും, 15 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 15 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ചിലപ്പോൾ 7ഉം 8ഉം ആയിട്ട് 2 ടൈപ്പ് ആയിരിക്കും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എന്തുണ്ടാവും, 2 ക്വസ്റ്റ്യൻ. 15 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുണ്ടാവും 2 ക്വസ്റ്റ്യൻ. 4ാമത്തെ യൂണിറ്റിൽ നിന്നുണ്ടാവും 2 ക്വസ്റ്റ്യൻ. ഇങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും 15 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 3 മൊഡ്യൂളാണ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയാം. അതിൽ ഏതെങ്കിലും ഒരു 3 മൊഡ്യൂളിൽ നിന്നുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതാണ്ട് വരിക. അപ്പൊ മൊത്തം 15 15 15 45 മാർക്ക് ഈ ബി സി പാർട്ടിൽ നിന്ന് നിങ്ങൾ എഴുതണം. ഏതെങ്കിലും 3 മൊഡ്യൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 3 മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഉള്ളു പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം എഴുതാം. അപ്പൊ ഏറ്റവും മാർക്ക് കൂടിയത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിൽ വന്നോളും. എല്ലാം കൂടി വരുമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിൽ ക്വസ്റ്റ്യൻ, അതായത് പേടിയൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ ഞാൻ ആ പറഞ്ഞ രീതിയിൽ എക്സാം തുടങ്ങുന്നതിന്റെ 15 മിനിറ്റ് മുമ്പേ ഡോറിന്റെ എക്സാം ഹാളിന്റെ ഡോറിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രഷറൊന്നും ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റും. സ്റ്റാഫ് നിങ്ങളെ സഹായിക്കും. ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ഇത് ഞാൻ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സെന്റർ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, സെന്റർ ചേഞ്ചുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതല്ല, അതുപോലെ തന്നെ ഈ കോവിഡ് പോസിറ്റീവ്, ക്വാറന്റൈൻ, ഈ രണ്ട് കാര്യങ്ങളൊന്ന്, കോവിഡ് പോസിറ്റീവായ കുട്ടികൾ, ഇപ്പം നിലവിൽ പോസിറ്റീവായ കുട്ടികൾ, അതല്ലെങ്കിൽ കോൺടാക്ട് വന്നിട്ട് ക്വാറന്റൈനിൽ നിൽക്കുന്നത്, ഒന്നെങ്കിൽ വീട്ടിൽ കോൺടാക്ട് വരിക, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ കുട്ടികളും നിങ്ങൾ എന്ത് ചെയ്യുക, ട്യൂട്ടേഴ്സിനെ ഇന്ന് തന്നെ വിളിക്കുക. ഓക്കെ, ഇത്രയും കാര്യമാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലേ നമുക്ക് ഈ മീറ്റിംഗ് ലീവ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലേ നിങ്ങൾക്ക് ലീവ് ചെയ്ത് പോവാം. ഹലോ സാർ, കോളേജ് ബസ് ബസ്സിന്റെ ടൈമിന്റെ കാര്യം അതുകൂടി ഞാൻ പറയാം. ബസ്സിന്റെ ടൈമിന്റെ കേസ് ഞാൻ നിങ്ങളെ അറിയിക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമുക്ക് രാവിലെ ബസ് 3 റൂട്ടിൽ നിന്നായിട്ട് ഇവിടേക്ക് എത്തും. അതിനുശേഷം ആ ബസ് തിരിച്ചു പോവുക, വൈകിട്ടായിരിക്കും പോവുക. കാരണം ഉച്ചക്ക് ശേഷവും നമുക്ക് കുട്ടികൾക്ക് എക്സാം ഉള്ളത് കൊണ്ട് രാവിലെ 1:30 ആവുമ്പോഴേക്ക് കോളേജിൽ എത്തുന്ന രീതിയിലായിരിക്കും കോളേജ് ബസ് ഉണ്ടാവുക. പിന്നെ അത് തിരിച്ചു പോവുക വൈകിട്ട് 4:30 അപ്പൊ രാവിലത്തെ എക്സാം കഴിയുന്ന കുട്ടികളെ നമ്മൾ ആ 12:30 ഉള്ളിയേരിക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുക.
ഉച്ചക്ക് എക്സാം ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഉള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മണിക്ക് തിരിച്ച് ഇങ്ങോട്ടും, അതായത് കോളേജിലേക്കും ബസ് ഉണ്ടാവും, ഇവിടുന്ന് ഉള്ളിയിൽ ഇങ്ങോട്ട് ബസ് ഉണ്ടാവും. റൂട്ട് ബസ്സുകൾ തിരിച്ചു പോവുക 4:30 ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് നിങ്ങളിപ്പോ കോഴിക്കോടുള്ളവരോ അല്ലെ ഇപ്പം വടകര ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത വടകരക്കാർക്ക് വടകര മോഡൽ പോളിടെക്നിക് ഉണ്ട്, കോഴിക്കോടാണ് വെസ്റ്റിലും നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള പോളികളുണ്ട്. അപ്പൊ ആ ഒരു കാര്യം, ഹോസ്റ്റലില് ഉള്ളവരുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള കോളേജുകൾ, നിങ്ങളുടെ ജില്ലകളിലൊക്കെ ഉള്ള കോളേജുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുകൊണ്ടായിരുന്നു ഞാൻ ആ സെന്ററിന്റെ കേസ് പ്രത്യേകം സൂചിപ്പിച്ചത്. അപ്പൊ അധികം ദൂരമുള്ളവര് ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ബസ് ഉണ്ടാവും, പക്ഷെ ഈ രീതിയിലായിരിക്കും ബസ് ഉണ്ടാവുക. ഓക്കെയാണോ? വേറാണോ? ഉള്ളേരിന്ന് ബസ് ഉണ്ടാവും, ഉള്ളേരിന്ന് ബസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ വടകര എന്നുള്ള ബസ് തീർച്ചയായിട്ടും കൊയിലാണ്ടി വഴി ഉണ്ടാവും, അതിന്റെ ടൈമൊക്കെ നിങ്ങൾ അറിയിക്കും, അതും പ്രശ്നം. ഞാൻ പറഞ്ഞ രാവിലെ ബസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ബസ് പോവുക വൈകിട്ടായിരിക്കും എന്ന് പറഞ്ഞതാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കഴിയുന്നതും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക. ബസ് തീർച്ചയായിട്ടും ഉണ്ടാവും, എന്നാലും കഴിയുന്നതും കോണ്ടാക്ടുകൾ, നമുക്ക് എല്ലാ എക്സാമുകളും നല്ല രീതിയിൽ എഴുതി പോകാൻ വേണ്ടി കഴിയുന്നതും നിങ്ങൾ കോണ്ടാക്ടുകൾ കുറയ്ക്കുക. ഒറ്റക്ക് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ഉള്ളിയേരി ഉള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ആ ഉള്ളിയേരി ബസ്സിന് കാത്തിക്കുന്നതിന് പറയാം. ബസ് തീർച്ചയായിട്ടും ഉണ്ടാവും, നിങ്ങൾ ആ ഒന്നെങ്കിൽ നിങ്ങൾ സ്വന്തക്ക് വരാനോ അല്ലെ നിങ്ങളുടെ ആരെയും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇറക്കി തരാനോ നോക്കുക. അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അത് നിങ്ങൾ ആ പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം കോണ്ടാക്റ്റുകൾ, അത് ബസ് എന്നായാലും ശരി, നാട്ടിൽ നിന്നായാലും ശരി, ഇവിടെ കോളേജിൽ നിന്നായാലും ശരി, കോണ്ടാക്റ്റുകൾ മാക്സിമം കുറയ്ക്കുക. കാരണം കുറെ കാലത്തിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സ് നമ്മൾ കാണുകയാണ്, സംശയങ്ങൾ ചോദിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. കാരണം നമുക്ക് എല്ലാ എക്സാമുകളും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എഴുതി തീർക്കേണ്ടതാണ്. ഓക്കെ, എന്താ കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാലോ ഏതെങ്കിലും ഒരു ഇതിലായിരിക്കും ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിനിൽ കിട്ടും. ഇതുവരെ റിലീസ് ആയിട്ടില്ല, കാരണം ഇന്നുകൂടി എക്സാം രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് സൂപ്പർ ഫൈനോട് കൂടെ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇന്ന് രാത്രിത്തോടുകൂടെ എക്സാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് തീരും. അപ്പം തൊട്ടടുത്തത് ചിലപ്പോൾ നാളെ കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരും. ഒന്നെങ്കിൽ ഇന്ന് രാത്രി അല്ലെ നാളെ ഉച്ചന്റെ മുമ്പായിട്ട് ഹോൾ ടിക്കറ്റ് വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം. സാർ, ID ഒറിജിനൽ അല്ലേ വേണോ? ആ വേണം വേണം, ഒറിജിനൽ ID കാർഡ്, ആധാർ എങ്കിൽ ആധാർ ഒറിജിനൽ ID കാർഡ് ആയിട്ട് വരിക. പിന്നെ എന്താണ് ഈ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാച്ചുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. കഴിയുന്ന വാച്ചൊന്നും കെട്ടണ്ട, ഇനി സമയം അറിയണമെങ്കിൽ സാധാ ഒരു വാച്ച് കിട്ടിക്കോ, അതും പ്രശ്നമല്ല. പക്ഷെ ഡിജിറ്റൽ വാച്ചുകളൊന്നും ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ഫോണ് യാതൊരു കാരണവശാലും അതായത് എക്സാം ഹോളിന്റെ ഉള്ളിലേക്ക് ഫോൺ അനുവദിക്കില്ല. ഫോണ് നിങ്ങൾ ആരും എടുക്കുന്നവരുണ്ടെങ്കിൽ ബാഗിൽ സൂക്ഷിക്കാൻ പാകത്തിന് ബാഗൊക്കെ ആയിട്ട് വരിക, ബാഗ് സൂക്ഷിച്ചിട്ട് പുറത്ത് വെക്കുക. ഫോൺ ഉള്ളിലുണ്ടെങ്കിൽ അത് കോപ്പി അടി എന്നുള്ള രീതിയിലായിട്ട് നമ്മൾ പിടിക്കും. അപ്പൊ യാതൊരു കാരണവശാലും ഫോണ് കൊണ്ടുവരരുത്. അതെ, നമ്മുടെ മൂന്ന് റൂട്ടുകൾ, പേരാമ്പ്ര, കോഴിക്കോട്, വടകര, ഈ മൂന്ന് റൂട്ടിൽ നിന്നും ബസ് ഉണ്ടാവും. ബസ്സിന്റെ ടൈം കാര്യങ്ങളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ട്യൂട്ടേഴ്സ് വഴി അറിയിക്കാം ബസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ. സാറേ, കുറ്റിയടിയിൽ നിന്ന് ബസ് സാധാരണ ഉണ്ടായിരുന്നു എക്സാമിന്റെ സമയത്ത് ഉണ്ടാവോ? ഇല്ല, കുറ്റിയടിയിൽ നിന്നുള്ള ബസ് ഉണ്ടാവില്ല. നമ്മുടെ നമ്മുടെ പോളിയുടെ ബസ് പേരാമ്പ്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോളിയുടെ ബസ് നമ്മൾ പേരാമ്പ്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കേ സാർ. ഓക്കേ, ഇനി ആർക്കെങ്കിലും എന്താ സംശയം? ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്റെ നമ്പർ നിങ്ങൾ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട്. എന്റെ ആ നമ്പറിലേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിളിക്കുക, അതല്ലെങ്കിൽ ക്ലാസ് ട്യൂട്ടേഴ്സിനെ വിളിക്കുക. അപ്പൊ ട്യൂട്ടേഴ്സിന് അറിയാത്ത കാര്യമാണെങ്കിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലാസ് ട്യൂട്ടേഴ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് സംശയം ചോദിക്കാം. ഞാൻ പറഞ്ഞ ഈ സെന്റർ ചേഞ്ചുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഈ കൺഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.